ഹലോ, ഇന്ന് നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് A3 സൈസിൽ ഫോട്ടോസ് സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ, പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡിനായിട്ട് ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് A3 ഡോക്യുമെൻറ്റിൽ ബ്ലാങ്ക് ആയിട്ടുള്ളൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ബ്ലാങ്ക് ആയിട്ടുള്ളൊന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ എലമെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഈ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അവിടെ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലൈൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കണ്ട ലൈൻ തന്നെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് വലിച്ചു കൊടുക്കുകയാണ്. ആ ടൈമിൽ നമുക്കൊരു വയലറ്റ് കളറിൽ ഒരു ലൈൻ കാണാൻ പറ്റും. ആ ലൈന് നേരെയായിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് A4 സൈസിന് വേണ്ടിയിട്ട് കേട്ടോ. 2 A4 സൈസാണ് നമുക്ക് A3യിൽ പ്രിൻ്റ് എടുക്കാനുള്ളതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ചെയ്താൽ മതി. ഇപ്പോൾ ഇത് A4 സൈസിൽ 2 എണ്ണം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി A3യിൽ നമുക്ക് A5 സൈസാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ എലമെൻസിൽ പോയിട്ട് വീണ്ടും ലൈൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെൻറ്റർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂ ലൈൻ ഉണ്ടാവും. ആ ലൈൻ കൂടെ ജസ്റ്റ് ഇങ്ങനെ വെച്ച്, ഈ ബ്ലൂ ലൈൻ കൂടെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ ഇത് നമുക്കൊരു 4 കോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി A5 സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് ഗ്യാലറിയിലോട്ട് പോയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ A3 പേപ്പറിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗ്യാലറിയിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇമേജസ് സെലക്ട് ചെയ്തു, ആഡ് ടു പേജ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇമേജസിനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളർ കുറച്ച് കാണുന്ന രീതിയിലാവണം കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് കൊടുക്കാം കേട്ടോ. ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ A3 സൈസിൻ്റെ മില്ലിമീറ്ററിലും സെൻറ്റിമീറ്ററിലും ഉള്ള അളവാണ് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുണ്ട് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. പിക്സൽ ലാബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് ജസ്റ്റ് മുകളിലുള്ള 3 ഡോട്ട് ഉണ്ടാവും കേട്ടോ. 3 ഡോട്ടിൽ പോയിട്ട് ഇമേജ് സൈസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് A3 സൈസാണ് വേണ്ടത്. അപ്പോൾ 297 വിഡ്ത്തും 420 ഹൈറ്റും ആണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു A3 സൈസുള്ള ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളറ് മാറ്റണം. അതിന് വേണ്ടിയിട്ട് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഫിൽറ്റർ, അതുപോലെ A എന്നൊക്കെ എഴുതിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതിൽ 4-ാമത്തെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ കളറിൽ പോയിട്ട് വൈറ്റ് കളറ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈറ്റ് കളറിലുള്ളൊരു പേപ്പറായിട്ട് കിട്ടും. A3 പേപ്പറാണ്, വൈറ്റ് കളറിലുള്ള A3 പേപ്പർ കിട്ടും. ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ മുകളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും കേട്ടോ. ആ ഓപ്ഷൻസിൽ പോയിട്ട് ഗ്രിഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈയൊരു ഇതിൽ മുകളിലുള്ളതിൽ 3-ാമത്തെ ഓപ്ഷൻ കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് താഴെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ 3-ാമത്തെ ഓപ്ഷനിൽ പോവുക. ആ സമയത്ത് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ആരോ ഒന്ന് കാണാൻ പറ്റും കേട്ടോ. ഈ ആരോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസ് 1 ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ലൈനിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ ലൈനിൽ നമ്മൾ കാണുന്ന ഈ ലൈനിൽ ഗ്രിഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ലൈൻ കിട്ടും. സെൻറ്ററായിട്ടുള്ളൊരു പൊസിഷനിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പോയിട്ട് ആരോയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1 ആക്കിയിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ A3യിൽ A5 സൈസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സേവ് എസ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വിഡ്ത്തും സൈസൊന്നും നമ്മൾ മാറ്റാൻ നിൽക്കരുത് കേട്ടോ. അതിൻ്റെ അതേ സൈസിൽ തന്നെ ആയിട്ട് നമുക്ക് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യാം. ഇതിൽ നമുക്ക് A4ഉം A5ഉം ഒക്കെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റി കൊടുത്താൽ മതി. ഇമേജ് സൈസ് നമുക്ക് മാറ്റി കൊടുത്താൽ നമുക്ക് ഇതിൽ A4ഉം A5ഉം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എഡിറ്റ് എ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഈ ഒരു ഇമേജസ് എടുത്തിട്ട് നമുക്ക് ആഡ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആഡ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഓൾറെഡി A5 സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. A4 ഫോട്ടോ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ളതെങ്കിൽ A4 സൈസിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വലുതാക്കാൻ നിൽക്കരുത് കേട്ടോ. ഒരുപാട് വലുതാക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിനേക്കാളും വലുതായിട്ട് പോകും കേട്ടോ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് വൈറ്റ് പോർഷൻ കാണുന്ന രീതിയിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡ് കാണിക്കുന്ന സമയത്ത് ഫസ്റ്റ് പിക്സൽ ലാബിൽ വെച്ചിട്ടല്ലേ ഗ്രിഡൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തില്ലേ, ആ ഒരു ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. കാരണം A3യിൽ നമുക്ക് A5 വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ അത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് വീണ്ടും ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് A4 വേണമെങ്കിൽ A4 സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ജസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചാൽ മതി, വീണ്ടും വീണ്ടും അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ പിക്സാർട്ട് മാത്രം മതി കേട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിക്സൽ ലാബിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിക്സാർട്ട് മാത്രം മതി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു നല്ല ഈസി മെത്തേഡാണ് കേട്ടോ. ഞാൻ കൂടുതലും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ വലുതായി പോകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഫ്രെയിമിനേക്കാളും ഫ്രെയിം സൈസിനേക്കാളൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്തത് വലുതായി പോയി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സൈസ് കൂടിപ്പോയി അല്ലെങ്കിൽ സൈസ് വളരെ കുറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ. പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ ലാസ്റ്റായിട്ട് ഞാൻ സേവ് ചെയ്യാണ് ഗ്യാലറിയിലോട്ട്. എൻ്റെ കയ്യിലുള്ളൊരു പ്രിൻ്റ് ചെയ്ത് വെച്ച ഒന്നാണ് A3 സൈസിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഈ ലൈൻ കൂടെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.